ഞാൻ വിശ്വസിക്കുന്ന അദ്ദേഹം മാറ്റി നിർത്തുന്ന. കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. ഒരാളെ പറ്റി കുറ്റം, ഞാൻ ഗണേശനെ പറ്റി ഞാൻ ചെന്ന് എത്രയോ രഹസ്യമായി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അദ്ദേഹം ചെയ്ത ശ്രമം എന്താ? അദ്ദേഹം രാജിവെക്കുന്നതിന് അനുകൂലമായിരുന്നില്ല. എന്തുകൊണ്ട്? മറ്റു പലരും ചെന്ന് നേരെ ഇതൊക്കെ പി സിയോട് ചുമ്മാ പറയുന്നതാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. എനിക്കറിയാം ആ ചുമ്മാ പറയുന്നതാണ് പറഞ്ഞു കൊടുക്കുന്നവരുടെ ഇതുപോലെ സ്വാധീനത്തിന് വഴങ്ങിയവരാണെന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ കടുപ്പിച്ച് പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അദ്ദേഹം ഇതുപോലെ ജനങ്ങളെ സമ്പർക്കം ജനസമ്പർക്കമായിട്ട് ഓടി നടക്കുന്ന ഒരു മനുഷ്യൻ ഇതെല്ലാം ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവമല്ലേ? അപ്പൊ അതിനകത്ത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിട്ട് എന്താ കാര്യം? ഏതായാലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏതായാലും ഈ പടിക്ക് പോകില്ലല്ലോ, സംശയിക്കണം. എനിക്ക് 100% വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ എത്ര കൊല്ലമായിട്ട് ഞാൻ അദ്ദേഹത്തെ അറിയും. ഞാൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തനങ്ങളെ ബഹുമാനിച്ചിരുന്നയാളാണ്. മുഖ്യമന്ത്രി അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പേഴ്സണൽ അസിസ്റ്റന്റ് ടെന്നി ജോപ്പനാണ് കുറ്റക്കാരനെന്നാണ് പി സി ജോർജ് തന്നെ പറയുന്നത്. കുറ്റക്കാരനാണെന്ന് പറയാൻ പി സി ജോർജിന് എന്ത് അവകാശം? അതൊരിക്കലും കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കുറ്റക്കാരനെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുള്ളത്, ആ അത് ശരിയായിരിക്കും. പക്ഷേ 27 പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട് മുഖ്യമന്ത്രിക്ക്. ആ 27 ഒരാൾ മാത്രമാണ് ജോപ്പൻ. പക്ഷെ എപ്പോഴും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ഇപ്പോൾ സുരേഷ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷനായിരിക്കുമ്പോൾ 24 മണിക്കൂർ ഒരു നിഴല് പോലെ അച്യുതാനന്ദനോടൊപ്പം നടന്ന ആളല്ലേ സുരേഷ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തെ ഈ ആളെ ഒഴിച്ചു നിർത്തി മുഖ്യമന്ത്രിയുടെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത സ്ഥിതി. അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അയാള് അയാളുടെ പ്രവർത്തന ശൈലിയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം ഒരു പി എയുടെ സ്ഥാനത്തല്ല നിൽക്കുന്നത്. എം പിമാര് മന്ത്രിമാര് അതുപോലെ നേതാക്കന്മാരൊക്കെ മുഖ്യമന്ത്രിയെ കാണാൻ വരുമ്പോൾ അവരെയൊക്കെ ഇടിച്ചു തള്ളി ഇയാളുടെ തല ടി വിയിൽ വരുത്താൻ ഇയാളൊരു ഭഗീരഥ പ്രയത്നം നടത്തുന്ന എപ്പോഴും വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇയാളെ നേരിട്ട് പരിചയമില്ല. പക്ഷേ ഇയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ സംരക്ഷിക്കുന്ന ഒരു നടപടി ഒരിക്കലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ആരും കരുതണ്ട. ഇപ്പോൾ അതിനായിട്ടാണ് ഈ ഇവിടെ പിന്നെ ഇന്റലിജൻസ് അല്ലോ അഡീഷണൽ DGP മിസ്റ്റർ ഹേമചന്ദ്രനെ ഒരു കമ്മീഷനായി വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ്റെ നിഗമനങ്ങൾ ഒരു 10 ദിവസത്തിനകം പുറത്തു വരും. വന്നാലുടൻ ഇയാൾ തെറ്റുകാരാണെന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യമായ അയാളെ സ്റ്റാഫിൽ നിന്ന് തീർത്തും ഒഴിവാക്കും. യാതൊരു തർക്കവും വേണ്ട, അയാളെ വെച്ചുകൊണ്ടൊന്നും പോകില്ല. കാരണം ഈ മുഖ്യമന്ത്രിയല്ല, ഒരുപാട് മുഖ്യമന്ത്രിമാരായിട്ട് ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായി ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ഫോൺ വിളിയുടെ പിതൃത്വമൊന്നും ഒരിക്കലും പിന്നെ മുഖ്യമന്ത്രിയുടെ തലയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. കാരണം അവിടെ വരുന്ന എത്രയോ ആളുകൾ, ശ്രീ കരുണാകൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടുന്ന് ആരൊക്കെയാണ് ഫോൺ വിളിച്ചിട്ടുള്ളത്? ഇത് ഇവിടെ മുഖ്യമന്ത്രി, ഇവിടെ രാജു പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മുഖ്യമന്ത്രി ജോപ്പൻ്റെ ഫോണിൽ മാത്രമല്ല മുഖ്യമന്ത്രിയെ കിട്ടാറുള്ളത്. ആരാണോ മുഖ്യമന്ത്രിയോടൊപ്പം പോകുന്ന ഗൺമാൻ അയാളുടെ ഫോണിലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ജോപ്പൻ പോകുന്ന ദിവസം മാത്രമേ ജോപ്പനെ കിട്ടൂ. അല്ലാത്ത ദിവസങ്ങളിൽ ആരാണോ അദ്ദേഹത്തെ അക്കമ്പനി ചെയ്യുന്ന, ആ അക്കമ്പനി ചെയ്യുന്ന ആളുകളുടെ എല്ലാം ഫോണിൽ. അതുപോലെ 4-5 നമ്പറുകളുണ്ട്. ആ 5 നമ്പറുകളിലാണ് ഞങ്ങളൊക്കെ സ്ഥിരം വിളിക്കുമ്പോൾ സ്ഥിരമായി ഒരു നമ്പറിൽ അദ്ദേഹത്തെ കിട്ടുന്നത്. ഞങ്ങൾ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് ചോദിക്കുന്ന ആരാണ് മുഖ്യമന്ത്രിയോടൊപ്പം പോയത്, അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ മൊബൈൽ വിളിക്കുമ്പോഴാണ് കിട്ടുന്നത്. ഇവിടെ സ്വന്തമായിട്ട് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചു ഉപയോഗിക്കണം, തീർച്ചയായിട്ടും ഉപയോഗിക്കണം. മുഖ്യമന്ത്രിയുടെ ആ ശൈലിയിൽ ഒരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെടുന്ന ആളാണ് ഞാൻ. അദ്ദേഹം സ്വന്തമായി ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കണം. ഇങ്ങനെ സ്റ്റാഫിൽപ്പെട്ട ആളുകളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിന് സ്വന്തമായ ഒരു ഫോൺ ഉപയോഗിക്കും. ഇവിടെ ഇപ്പോൾ ആരോപണങ്ങളുടെ കുന്തമുന മുഖ്യമന്ത്രിയിലേക്ക് കൊണ്ടു നിർത്തണ്ട. ഇവിടെ പിടികിട്ടാ പുള്ളി എന്നൊക്കെ പറഞ്ഞു. സരിതയെ സംരക്ഷിക്കാൻ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ തയ്യാറാകില്ല. പക്ഷേ രാജു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കോടതി പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ച ഒരാളാണ് ബിനീഷ് കോടിയേരി. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പിടികിട്ടാ പുള്ളി എന്ന് പറയുന്ന വാക്ക് കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതല്ലല്ലോ, കോടതി പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ച ഒരാളെ തന്റെ വീട്ടിൽ പാർപ്പിച്ച ഒരു ആഭ്യന്തരമന്ത്രിയുള്ള സംസ്ഥാനം കേരളം നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നത്. എന്നാൽ അച്ഛൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ മകൻ ഏത് കേസിൽ പ്രതിയായാലും കോടതി അയാളെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് പിടികിട്ടാ പുള്ളി. അപ്പൊ പറയണോ ഈ വീട്ടിൽ താമസം, അല്ലെ വേറെ എത്രയോ വീടുകളുണ്ട്. ആ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ കയറി പിടിക്കാൻ ധൈര്യപ്പെടാത്ത പോലീസ് കേരളത്തിൽ ഉണ്ടായില്ലേ? എന്തുകൊണ്ട് അയാളെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല? ഞാൻ അതല്ല പറയുന്നത്. അതുപോലെ തന്നെ ഒരു വാണ്ടഡ് ക്രിമിനലാണ് സാന്റിയാഗോ മാർട്ടിൻ. ആ സാന്റിയാഗോ മാർട്ടിനുമായിട്ട് ആർക്കാണ് കേരളത്തിൽ ബന്ധമുള്ളതെന്ന് നമുക്കറിയാം. നമ്മളെ സംബന്ധിച്ച് കോടികൾ തട്ടിച്ച കേസിലെ പ്രതിയാണ്, ഇയാളും കോടികൾ തട്ടിച്ച കേസിലെ പ്രതിയാണ് സാന്റിയാഗോ. സാന്റിയാഗോ മാർട്ടിൻ പിടികിട്ടാ പുള്ളിയാണ്, എത്രയോ കേസിൽ പ്രതിയാണ്. ഏത് മന്ത്രിയാണെങ്കിലും എന്നെ സംബന്ധിച്ച് പറഞ്ഞ ഞാനൊരു കാര്യം പറയാം. ഒരു കാരണവശാലും സരിതായ സ്നായരെ സഹായിച്ച ഒരു വ്യക്തി, അയാളൊരു പ്യൂണായാലും ശരി, അയാളെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല.
അല്ലെ പിന്നെ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങളാരും മുഖ്യമന്ത്രി അടക്കമുള്ള ആരും പ്രോത്സാഹിപ്പിക്കില്ല. തട്ടിപ്പിനിരയായ ആൾ പറഞ്ഞതായി ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത, ഈ അദ്ദേഹത്തെ ഈ ഇങ്ങനെ പണം തട്ടിക്കാൻ സമീപിക്കുമ്പോൾ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് വിളിക്കുന്നത്, ഈ ടെന്നി ജോപ്പൻ അടക്കമുള്ളവരോട് സംസാരിച്ചുകൊണ്ടാണ് ഇവരുടെ ഉന്നത ബന്ധങ്ങൾ ഉറപ്പിക്കുന്നത്? തീർച്ചയായിട്ടും അതല്ലേ, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളാണല്ലോ ജോപ്പൻ. അപ്പൊ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചാൽ അയാളെ കിട്ടും, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വിളിച്ചാൽ അയാളെ കിട്ടും, മൊബൈലിൽ വിളിച്ചാൽ കിട്ടും. ചിലപ്പോൾ ആ മൊബൈലിൽ മുഖ്യമന്ത്രി പലരോട് സംസാരിക്കുന്ന ആ മൊബൈലാണ് ഇയാൾ കൂടെയുള്ളപ്പോൾ. അപ്പോൾ സ്വാഭാവികമായി ആളുകളെ ചതിക്കാൻ, വഞ്ചിക്കാൻ, ചീറ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ബോധപൂർവം മനസ്സിലാക്കി അത് ഉപയോഗിക്കും. ആ ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രി അറിയണമെന്നില്ലല്ലോ, അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്ന് അന്വേഷണം വെച്ചിട്ടുണ്ട്, അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ട് വന്നാലുടൻ ഇവിടെ ഞാൻ രാജുവിനോട് ചോദിച്ചു, ഈ അസംബ്ലി 18-ാം തീയതി വരുന്നുണ്ട്. UDFനെ മറ്റൊരു MLA ശ്രീ ഗണേഷ് കുമാറാണ് പിന്നിലെന്നാണ് ചീഫ് വിപ്പ് ആരോപിക്കുന്നത്. ചീഫ് വിപ്പിന്റെ ആരോപണം അദ്ദേഹത്തിന്റെ ആരോപണമാണ്, ആ ആരോപത്തെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ആരോപണമാണ്, അദ്ദേഹത്തിന് ആരെക്കുറിച്ചും ആരോപണം ഉന്നയിക്കാം. പക്ഷേ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ളതിലേക്ക് ഞാൻ പറയുന്നു, ഈ കാര്യത്തിൽ ജോപ്പനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവില്ല, അതെനിക്ക് 100% ഉറപ്പാണ്. ശ്രീ രാജു അബ്രഹാം ഇന്നലെ VS അച്യുതാനന്ദനടക്കം നിയമസഭയിൽ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ബന്ധമുണ്ടെന്നാണ്, മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് VS ആവശ്യപ്പെടുന്നത്. കോടിയേരി മുഖ്യമന്ത്രിയുടെ പങ്കിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറ്റവാളികളെ സംരക്ഷിക്കുന്നുവെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ അല്പം വീണ്ടും അത് ലളിതമാക്കി അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇന്ന് ആരോപണം ഉന്നയിക്കുന്നു പോലെ തോന്നുന്നുണ്ട്, ഒരു കടുപ്പമില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇന്ന് അടിയന്തര പ്രമേയത്തിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് ഈ ആരോപണ വിധേയമായ PA പോലും എന്തുകൊണ്ട് മാറ്റി നിർത്തിയില്ല, ഇതാണ് ഞങ്ങൾ ആദ്യം ഉന്നയിച്ചത്. ഞങ്ങൾ വിചാരിച്ചു അസംബ്ലി പിരിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം നടത്തിയില്ല. അപ്പോൾ ആഭ്യന്തരത്തിൻ്റെ വകുപ്പ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ഈ ഒരു ദുരൂഹമായ സാഹചര്യം തുടരുന്നു, അതുകൊണ്ട് മുഖ്യമന്ത്രി മാറി നിൽക്കണം എന്നുള്ള ഡിമാൻഡ് അവിടെ ഉന്നയിച്ചു. അപ്പോൾ ഞങ്ങൾ ആവശ്യത്തിനുള്ള സമയം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഉന്നയിച്ചത്. കാരണം എമർജിംഗ് കേരളയിലേക്ക് ഇത് ഈ സരിതാ എസ് നായരുടെ സൗരോർജ പ്ലാന്റ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ഷണിച്ചുകൊണ്ടുള്ളൊരു കത്ത്, ആ മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള ഒരു ക്ഷണക്കത്താണ്, ആ കത്താണ് സരിതാ എസ് നായർ എല്ലാ ആളുകളെയും ക്ലയൻസിനെ പോയി കാണിച്ച് അവരുടെ മുമ്പ് ഇരുന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഫോൺ ചെയ്തത്. സൗരോർജ പ്ലാന്റിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയത് കടുത്തുരുത്തിയിലാണ്. ഈ ഗവൺമെൻറ്റിലെ ഒരു മന്ത്രി തന്നെയാണ് ആ സംസ്ഥാനതല ഉദ്ഘാടനം. ഒരിക്കലും ഒരു മന്ത്രിയാണ് കോട്ടയം ജില്ലയിലുള്ള ഒരു മന്ത്രിയാണ് ആ സൗരോർജ പ്ലാന്റ് സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയത്. അത് മുഖ്യമന്ത്രിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളൊരു മന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം കൂടുതൽ ദുരൂഹതകൾ ഉണ്ടാവുന്നു. പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള കോടിക്കണക്കിന് കൊള്ള എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊള്ളക്കാരി എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ സൗരോർജ പ്ലാന്റിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഒരു മന്ത്രി തന്നെ നേരിട്ട് പോയി നിർവഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ പോലീസ് അത് പറഞ്ഞുകൊണ്ട് കടുപ്പിച്ച് പറയാമോ? PC ജോർജ് പറയുന്നു പലതും വരാനുണ്ടെന്ന്. യെസ്, വന്നോട്ടെ, ഒരു പ്രശ്നമില്ല, വന്നോട്ടെ. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസിൻ്റെ ഒരു ഇൻഫർമേഷൻ പോലീസ് ഈ മന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഒക്കെ കൊടുക്കേണ്ടതായിരുന്നു. കൊടുത്തിട്ടുണ്ടോ? കറിഞ്ഞുകൂടാ. കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ ബന്ധം, അത് പിന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും VS ആണെങ്കിലും CPIയുടെ പിന്നെ CE ദിവാകരനാണെങ്കിലും പിന്നീട് കോടിയേരിയാണെങ്കിലും ഇവരെല്ലാം അത് മുഖ്യമന്ത്രിയിലേക്ക് ഉന്നാനുള്ള കാരണം ഈ ബന്ധങ്ങൾ പുറത്തു വന്ന തട്ടിപ്പിനിരയായവരിൽ പലരും പത്തനംതിട്ടക്കാരാണ്. അതുകൊണ്ടാണ് പക്ഷേ രാജു അബ്രഹാമിനെ തന്നെ ദൗത്യം ഏൽപ്പിച്ചത്. ഒരിക്കലും അല്ല. ഇത് പിന്നെ റാന്നി, എൻ്റെ നാട്ടിൽ ഈ കുട്ടി വന്ന് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. 2 ലക്ഷം രൂപ അവിടെ ഒരു തോമസിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിച്ചു. മാത്രമല്ല, തിരുവല്ല മുതൽ ശബരിമല വരെ ഫ്രാഞ്ചൈസി കൊടുക്കാമെന്ന് മാത്രമല്ല, റാന്നി കോളേജിൽ കൊണ്ടുപോയി, അവിടെയുള്ള ഒരു പള്ളിയിൽ കൊണ്ടുപോയി, അവിടെയുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവട സ്ഥാപനത്തിൽ കൊണ്ടുപോയി, അവിടെ എല്ലാം പോയി ഓർഡർ എടുത്തു. ആറന്മുളയിലുള്ള ഒരാളിൽ നിന്ന് 1 കോടിയിലേറെ രൂപ തട്ടിച്ചിട്ടുണ്ട്. ആറന്മുളയിലുള്ള ആളിൻ്റെ കയ്യിൽ നിന്ന് കോടി തട്ടിയെടുത്ത് കഴിഞ്ഞുള്ള അയാൾ പെറ്റീഷൻ കൊടുത്തപ്പോൾ ഒരു DYSP ആണ് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് കേസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടത്. പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് ഈ വ്യക്തി വലിയൊരു സ്പോൺസറായിരുന്നു. അപ്പം ബന്ധങ്ങൾ വളരെ ആഴത്തിൽ പോവുകയാണ്. അതുകൊണ്ടാണ് ഈ ദുരൂഹത നീക്കാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഇത്രയും ദുരുകാര്യങ്ങൾ ഞങ്ങൾ ഫ്ലോറിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അവിടെ വെച്ച് തന്നെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നടപടി പ്രഖ്യാപിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു.
പക്ഷേ വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂ അന്വേഷണം അവിടെ പ്രഖ്യാപിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താനി, കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് നിയമസഭയിലേക്ക് എത്തുകയാണ്. ഈ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ വകുപ്പ് ധനാഭ്യർത്ഥന ചർച്ചയിൽ ഐ ഗ്രൂപ്പിൻ്റെ എം എൽ എമാർ പങ്കെടുത്തില്ല. അവർ ആ നയം തുടരുമെന്നാണ് പറയുന്നത്. കെ മുരളീധരൻ മാത്രമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്താൽ. ഗ്രൂപ്പ് വഴക്ക് ഇതിന് പിന്നിലുണ്ടോ? ഈ രേഖകളൊക്കെ ചോർത്തി കൊടുത്തതും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കിയതിനും ഒക്കെ പിന്നിൽ കോൺഗ്രസിലെ ഐ വിഭാഗമാണോ? ഞാനൊരു നിയമസഭാ സാമാജികനല്ലാത്തത് കൊണ്ട് ഇന്ന് സഭയിൽ നടന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് അത്ര പിന്നെ അവബോധമില്ല. കാരണം ഇനി നാളെ പത്രം കണ്ടിട്ടും സഭയ്ക്കകത്ത് എന്ത് നടന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നാളെ പറ്റുള്ളൂ. എന്നാലും ശ്രീ മുരളീധരൻ ഇപ്പോൾ ഐ ഗ്രൂപ്പിൽ ചേർന്നതായിട്ടാണ് ഈ അടുത്ത കാലത്ത് ഞാൻ പത്രത്തിലൂടെ വായിച്ച് മനസ്സിലാക്കിയത്. കാരണം അദ്ദേഹം ശ്രീ രമേശ് ചെന്നിത്തലയെ പോയി കണ്ടതായും രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായും അദ്ദേഹം രമേശ് ചെന്നിത്തലയോടൊപ്പം ഐ ഗ്രൂപ്പിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ന് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു ഐ ഗ്രൂപ്പുകാരനായി അറിയപ്പെടുന്ന ആളായി മാറിയ സ്ഥിതിക്ക് അദ്ദേഹം സംസാരിച്ച സ്ഥിതിക്ക് ഇതിനകത്തൊരു ഗ്രൂപ്പ് വൈരമുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരിക്കലുമില്ല. അതുകൊണ്ട് ഇതിനകത്ത് മുഖ്യമന്ത്രി ഒരു കക്ഷിയെ അല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ 27 സ്റ്റാഫിൽ ഒരാൾ ചെയ്ത ഒരു കുറ്റത്തിന് അയാളെ അയാളുടെ ജീവിതം വഴിയാതരാക്കിയിട്ട് ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ എന്തെങ്കിലും നേടാനുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് അയാളുടെ തെറ്റ് രവി എംഎൽഎയുണ്ട്. ശ്രീ പാലോടി രവി, മുഖ്യമന്ത്രി ഈ ആരോപണത്തിന് നിഴലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സത്യം തെളിയേണ്ടതുണ്ട്. പക്ഷേ അന്വേഷണത്തിനിടെ ആരോപണ വിധേയനായ ആളെ പോലും മാറ്റി നിർത്താൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. പ്രതിപക്ഷം ഉന്നയിച്ചു എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ സംസാരിച്ചപ്പോൾ സഭയിലുണ്ടായിരുന്ന എനിക്കത് ബോധ്യമായത്. വളരെ ഗൗരവത്തോടെയാണ് മുഖ്യമന്ത്രി അത് കണ്ടത്. ആ അന്വേഷണം അദ്ദേഹത്തിട്ട് മുഖ്യമന്ത്രി ഒരു ഇരുന്നതിന് മറുപടി പറഞ്ഞതിന് ശേഷം എഴുന്നേറ്റിട്ട് വീണ്ടും പറഞ്ഞു, ഇതൊരു ഇന്റർനെറ്റ് റിപ്പോർട്ട് വാങ്ങും, ഒരു ഇതിന്റെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയല്ല, എത്രയും വേഗം ഒരു ഇന്റർനെറ്റ് റിപ്പോർട്ട് വാങ്ങും. ഈ രണ്ടു ദിവസമായി മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്, മുഖ്യമന്ത്രി എന്തായാലും പ്രാഥമികമായി അതിനൊരു അന്വേഷണം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അദ്ദേഹം ഒന്ന് മാത്രമല്ല, ഒറ്റ കോൺഗ്രസ് നേതാവ് ഒന്ന് നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൽ കാര്യമുണ്ടെന്ന് വെളിപ്പെടുകയാണ്. എന്നിട്ടും ഈ ആരോപണ വിധേയൻ അതേ സ്ഥാനത്ത് തുടരുന്നു, അന്വേഷണം നടക്കുന്നു. അവിടെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രശ്നം. എത്രയോ കേസുകൾ കേരളത്തിൽ, ചാരക്കേസ് ഉൾപ്പെടെ കേരളം കണ്ടതല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു രേഖ ഉണ്ടാക്കാതെ, ഒരു രേഖ മനസ്സിലാക്കാതെ അങ്ങനെ മുഖ്യമന്ത്രി ഒരു നടപടി സ്വീകരിക്കുമെന്ന് ഇവന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിന് നടപടി ഉണ്ടാകും. ഇതിലെ ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഇത് കൈകാര്യം. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആ വകുപ്പ് മറ്റൊരു മന്ത്രിക്ക് കൊടുത്ത് മാതൃക കാണിച്ച ആളാണ് ഉമ്മൻചാണ്ടി. അത് അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അദ്ദേഹം ചെയ്തത്. ഇത് അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ഒരു സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഗൗരവതരമായ രവി, അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തന രീതി മാറ്റണമെന്ന് അഭിപ്രായമുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ പ്രവർത്തന രീതി എന്ന് ഒരു കാലഘട്ടത്തിലും മാറ്റാൻ പറ്റത്തില്ല. എനിക്ക് 40 വർഷമായിട്ട് അദ്ദേഹത്തിന് ഇത് ഇങ്ങനെ ഈ രീതിയിലേ പോകും. ഒരു ശക്തി വിചാരിച്ചാലും ഈ രീതിയിൽ അത് തുടരുകയും ചെയ്യും. കുഴപ്പമുണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് അങ്ങനെ അഥവാ കുഴപ്പമുണ്ടാക്കുന്നവർ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പോകും, അത്രയേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ അറിഞ്ഞുകൊണ്ടൊരു കുഴപ്പവും ചെയ്യുന്ന ആളല്ല എന്നാണ് എന്റെ വിശ്വാസം. എന്റെ ഇത്രയും കാലഘട്ടത്തിൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം വെച്ചുകൊണ്ട് ഞാൻ പറയുക. അവസാനമായി ശ്രീ രാജു അബ്രഹാം, പ്രതിപക്ഷം എന്താണ് ഇനി ഈ അന്വേഷണത്തിലെ ഇടക്കാല റിപ്പോർട്ട് വരുന്നവരെ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു, അത് വരുന്നവരെ കാത്തിരിക്കും. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിന് മുമ്പും ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പൊ ജയിലിൽ ശിക്ഷ അനുഭവിച്ച് കിടന്ന കുറ്റവാളികളുമായിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇതിനു മുമ്പ് തന്നെ വന്നതാണ്. സ്വാഭാവികമായിട്ടും ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ എന്താണ് നമ്മളെല്ലാം വിചാരിക്കേണ്ടത്? ഒരു ദില്ലി പയ്യനെ കുറിച്ച് ദേശാഭിമാനിയിൽ തുടർച്ചയായി വാർത്ത വരുന്നുണ്ട്. യെസ്, അത് ഇന്ന് നിയമസഭയിലും വന്നിരുന്നു. മുഖ്യമന്ത്രി താമസിക്കുന്ന മുറിയുടെ തൊട്ട് ചേർന്ന മുറി, ആ മുറി എപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറിക്കോ മാത്രം കൊടുക്കുന്ന ഒരു മുറിയാണ്, അല്ലെങ്കിൽ മന്ത്രിമാർ കൊടുക്കുന്ന മുറിയാണ്. ആ മുറി ഈ ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പം പുതിയതായിട്ട് അവതരിച്ചിരിക്കുന്ന ഒരു പയ്യൻ, പഴയ പാവം പയ്യൻ പോലെയുള്ള ഒരു പയ്യൻ ആ മുറി കേന്ദ്രീകരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയെ കാണണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റാണ്. ഇദ്ദേഹത്തിൻ്റെ ശുപാർശയിൽ 3 പേർ കേരള ഹൗസിൽ താൽക്കാലികമായ ജോലി കിട്ടിയിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് തന്നെ നിയമസഭയിൽ ആക്ഷേപം വരികയുണ്ടായി. കേക്കരണാകരൻ ഈ പാവം പയ്യനെ കുറിച്ച് കുറെ ആക്ഷേപം കേട്ടതാണ്, പിന്നെ ഈ ആക്ഷേപം ഉയർന്നതോടെ പാവം പയ്യനെ കാണാതെയുമായി. ഈ ഉമ്മൻചാണ്ടിക്കെതിരെയും അത്തരമൊരു ആരോപണമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തുന്നത്. ദില്ലിയിൽ ഒരു മനുഷ്യൻ മുഖ്യമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. ഇതുപോലെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ദില്ലിയിലുള്ളപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോണിലേക്കാണ് മുഖ്യമന്ത്രിയുടെ എല്ലാ കോളുകളും വരുന്നത്. മുഖ്യമന്ത്രി തിരിച്ചു വിളിക്കുന്നത് അവിടെ നിന്നാണ്. കേരള ഹൗസിൽ മുഖ്യമന്ത്രിയുടെ മുറിക്ക് തൊട്ടടുത്ത് തന്നെ ഇദ്ദേഹം താമസിക്കുകയും ചെയ്യും.
കെ കരുണാകരൻ്റെ കാലത്ത് പാവം പയ്യനെന്ന് പറയുന്ന ഒരു ആൻഡ്രോ ആയിരുന്നു. ഇപ്പം ഇവർ ഈ പറയുന്ന പയ്യൻ ആരാണെന്ന് എനിക്കറിയില്ല. തോമസ് കുട്ടി. ആ അപ്പോൾ അത് പിന്നെ അദ്ദേഹം അറിയാതിരിക്കാൻ വഴിയില്ല. അല്ല, ഇവർ ഈ പറയുന്ന രാജു അബ്രഹാം പറയുന്ന കേരള ഹൗസിൽ 3 താൽക്കാലിക ജീവനക്കാരെ എടുത്തു എന്നുള്ളതാണ് വലിയ ആരോപണം. അതൊരു വലിയ ഗുരുതരമായ ആരോപണമൊന്നുമല്ല. എല്ലാ ഗവൺമെൻറ്റും മാറി മാറി വരുമ്പോൾ കേരള ഹൗസിലെ സ്റ്റാഫുകളെ എടുത്ത് പരിശോധിച്ചാൽ അതെല്ലാം ഇടതുപക്ഷ മുന്നണി പിന്നെ ഭരിക്കുന്ന കാലത്ത് അവർ താൽക്കാലികമായി നിയമിച്ച ആളുകളാണ്. ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഞങ്ങളൊരു 3 പേരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ കേരള ഹൗസിൽ നിയമിച്ചതാണോ വലിയൊരു അപരാധം എന്ന് രാജു കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ മനുഷ്യൻ ഈ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആണെന്ന് അവകാശപ്പെട്ട് ഈ കേരളത്തിലും പലരുടെയും അടുത്ത് പരിചയപ്പെടുത്താറുണ്ട്. അല്ല, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ടുള്ള ബന്ധം എന്താ, റോൾ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ അത്ര വലിയ അവബോധമുള്ള ആളല്ല. അതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഈ തോമസ് എന്ന് പറയുന്ന ആളെ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് എപ്പോഴും കാണുന്നുണ്ട്. അദ്ദേഹം ഒരു അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നൽ എനിക്കുണ്ടായിട്ടില്ല. ഒരു സഹായി മാത്രമാവാം, ചിലപ്പോൾ ആകാം. ഇപ്പം ഇപ്പോൾ സുരേഷും അതുപോലെയുള്ള ആളുകളൊക്കെ പല ആളുകളും അച്യുതാനന്ദൻ്റെ കൂടെ നടക്കുന്ന പോലെ ചിലപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് 27 പേഴ്സണൽ സ്റ്റാഫിൽ 27 പേരുള്ള ആളെന്ന് ശ്രീ രാജ്ഭവൻ ഉണ്ണിത്താൻ നേരത്തെ തീർച്ചയായിട്ടും 27 പേരുണ്ടല്ലോ 27 പേരുണ്ടല്ലോ ചിലപ്പോൾ സഹായിയെ വേണ്ടി വരും. ഡൽഹി ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ പിന്നെ ആവശ്യങ്ങൾക്കായി ഒരാളെ ഉപയോഗിക്കാറുണ്ട്. അത് പണ്ട് കെ കരുണാകരൻ്റെ കാലത്ത് സ്റ്റാഫില്ലാത്ത എത്രയോ പേരെ അദ്ദേഹം ഡൽഹിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഡൽഹിയിലെ നമ്പർ അറിയാവുന്നവർ, ഡൽഹിയിൽ കോൺടാക്റ്റ്, ഡൽഹിയിൽ വഴിയറിയാവുന്നവർ അദ്ദേഹം കെ കരുണാകരൻ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് യുദ്ധം മുറുകുമ്പോഴാണ് ഈ ആരോപണങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇനിയും ഇവിടെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ഗ്രൂപ്പുമല്ല ഇത്. ഇന്നലെ തൊട്ട് ഈ ആരോപണങ്ങളുടെ പിറകിൽ മൊത്തം കൈരളി ചാനലും പീപ്പിൾ ചാനലുമാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ പിന്നിൽ മൊത്തം മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവുമാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരാൾ പോലും ഈ ആരോപണത്തിൻ്റെ പിന്നിലില്ല, ആരോപണം ഉന്നയിച്ചിട്ടുമില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതന്മാർ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു ഇൻ്ററീം അന്വേഷണം നടത്തി, അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയാലുണ്ടെങ്കിൽ നടപടിയെടുത്തിട്ട് തുടരന്വേഷണത്തിലേക്ക് ഗവൺമെൻറ് പോവും. അതുവരെ ഇവർ കാത്തിരിക്കട്ടെ. വളരെ നന്ദി ശ്രീ രാജു അബ്രഹാം, ശ്രീ രാജ്കുമാർ ഉണ്ണിത്താൻ, ശ്രീ PC ജോർജ്, ശ്രീ പാലോട് രവി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ന്യൂസ്.